നമ്മൾ ക്ലോസറ്റിൽ നിന്ന് എടുത്ത വെള്ളമാണ് ഞാൻ കുടിക്കാൻ പോകുന്നത്. കംപ്ലീറ്റ്ലി ക്ലോസറ്റിൽ നിന്ന് എടുത്ത വെള്ളമാണ് ഞാൻ കുടിക്കാൻ പോകുന്നത് കണ്ടിരിക്കുന്നത്. Once again, one more video from and also welcome back to our channel, Mr. Vlogman. ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ വ്ളോഗ്മാൻ. ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു കാര്യം പറയാം. ഈ വീഡിയോ കണ്ടിട്ട് ആരും ചെയ്യാനൊന്നും കാര്യമൊന്നും നിൽക്കരുത്. ഞാൻ പറഞ്ഞിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടും ആരും ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ വന്നിട്ട് എന്താ പറയുന്നത്, ഒരു വാട്ടർ പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റ്, ഒരു ടാബ്ലറ്റ് വെച്ചിട്ട് 10 ലിറ്റർ വെള്ളത്തിനെ അവർ എന്താ പറയുന്നത് പ്യൂരിഫൈ ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് 3 തരത്തിലുള്ള വെള്ളം കൊടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഡെയിലി യൂസേഴ്സിന് നമ്മൾ കുടിക്കാനും അതുപോലെ തന്നെ ഫുഡ് വെക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ആ വാട്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിഷ് ടാങ്കിലെ വെള്ളം കൊടുത്തിട്ട് നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നു. അപ്പോൾ അതുപോലെ തന്നെ ക്ലോസറ്റിലെ വെള്ളം കൊടുത്തിട്ട് നമ്മൾ പ്യൂരിഫൈ ചെയ്ത് നമ്മൾ കുടിച്ചു നോക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഞാൻ ചെയ്യുന്ന പോലെ ഒന്നും നിങ്ങൾ കണ്ടിട്ട് ചെയ്യാൻ നിൽക്കരുത് എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. കാരണം എന്ന് വെച്ചാൽ ഞാൻ പല 3 തരത്തിലുള്ള വെള്ളം എടുത്ത് കുടിച്ചിട്ട് നിങ്ങളും അതുപോലെ കുടിക്കാൻ നിൽക്കില്ല. കാരണം ആ വാട്ടർ പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റ് എത്രമാത്രം എന്താണ് ശരിക്കും ആണോ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ കൂടുതൽ പറഞ്ഞു വെറുപ്പിക്കാൻ നിൽക്കുന്നില്ല. ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന ചാനൽ മറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബിന് കൂടെ കണ്ടു വെച്ചാൽ ഓളൊന്ന് സെറ്റ് വയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഓൾസോ കമൻറ്റ് ബിലോ. ഇവിടെ ഒടുക്കത്തെ ചൂടാണ്, അതാണ് ബെസ്റ്റായിട്ടൊരു കാര്യം. കാരണം ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നല്ല വേർപ്പുണ്ട്. ഇനി വീഡിയോ ചെയ്ത് കഴിയുന്നുള്ളിൽ എത്രമാത്രം വേർപ്പുണ്ടാകുന്നതെന്ന് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആ 3 ഗ്ലാസ്സിൽ നമ്മൾ ഓരോ വെള്ളമായിട്ട് നിങ്ങളൊക്കെ എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ ഇവിടെ തന്നെ കൊണ്ടുവയ്ക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിരി ഇപ്പുറത്തെ ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ആ ബോട്ടിൽ ഞങ്ങൾ ഡെയിലി യൂസേഴ്സിന് വീട്ടിലെ ഉള്ള എന്താണ് വാട്ടറും അതുപോലെ തന്നെ പ്യൂരിഫിക്കേഷൻ ചെയ്തൊരു വെള്ളമാണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഫിഷ് ടാങ്കിലെ വെള്ളം കൊടുക്കും. നമുക്ക് ഒരു ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആ ഗ്ലാസ് എടുത്ത് നമുക്ക് ഫിഷ് ടാങ്കിലെ വെള്ളം നിങ്ങൾക്ക് എടുത്ത് നമ്മൾ അങ്ങനെ കാണിച്ചു തരാം. ഫിഷ് ടാങ്കിലെ വെള്ളമാണ് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത്. ഇതാണ് ഫിഷ് ടാങ്കിൽ, കണ്ടില്ലേ? ഫിഷ് ടാങ്കിൽ വെള്ളമാണ് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത്. മീനുകൾ കാണണ്ടാവും നിങ്ങൾ. ഫിഷ് ടാങ്കിൽ എത്രമാത്രം ചളിയുള്ള വെള്ളമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കണ്ടില്ലേ? ഫിഷ് ടാങ്കിൽ വെള്ളം ഞാൻ ഒരു 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. കാരണം ഇതെല്ലാം കുടിച്ച് തീർക്കണം, അതാണ് മെയിൻ പ്രശ്നം. ഇപ്പോൾ ഫിഷ് ടാങ്കിലെ വെള്ളം നമ്മൾ ഞാനൊരു 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ട് എന്താ പറയണത്, ഇനി വന്നിട്ട് നമ്മൾക്ക് ക്ലോസറ്റിലെ വെള്ളം കൊടുക്കണം. ആ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ആദ്യം നമ്മുടെ ഈ വെച്ചിരിക്കുന്ന വെള്ളം നമ്മുടെ പ്യൂരിഫിക്കേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ ഡെയിലി യൂസേഴ്സിന് വെച്ചിരിക്കുന്ന വാട്ടർ നമ്മൾ വെള്ളം നമ്മൾക്ക് ഒഴിച്ച് വയ്ക്കത്തില്ല ആദ്യം. അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് ഞാൻ ഡെയിലി യൂസേഴ്സിനെ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന വീട്ടിലെ വെള്ളം എന്താ പറയുക, പ്യൂരിഫയറിൽ പ്യൂരിഫൈ ചെയ്ത് ഞങ്ങൾ ഒരിക്കൽ ടെസ്റ്റ് ചെയ്യാൻ അയച്ചപ്പോൾ നോർമലി നമ്മൾ എന്താണ് കടയിൽ നിന്നെല്ലാം മേടിക്കാൻ കിട്ടില്ല പ്യൂരിഫിക്കേഷൻ വാട്ടർ. അതിൻ്റെ ഒരു അതിൻ്റെ ലെവലിലേക്ക് നമ്മുടെ വീട്ടിലെ വെള്ളം എത്തിയിട്ട് 1 കിണറ്റിൽ നിന്ന് എടുത്തിട്ട് അതിനെയും പ്യൂരിഫൈ ചെയ്തിട്ട് നമ്മൾ കുടിക്കാനും ഫുഡ് വയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് എന്തെങ്കിലും വ്യത്യാസം വരണ്ടോ എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കാരണം ഈ 3 വെള്ളം കൊടുത്ത് നമ്മൾ ആ പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റ് ഇടും. ആ പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റ് ഇട്ട് എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം വരണോ എന്ന് എൻ്റെ മുഖത്തിലൂടെ എക്സ്പ്രഷനും കാര്യം കൂടെ അതുപോലെ തന്നെ ഞാൻ പറയാനും പോകും. എനിക്ക് വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറയും. അതുപോലെ തന്നെ പ്യൂരിഫിക്കേഷൻ ചെയ്തിട്ട് ഒരു ടാബ്ലറ്റ് അവർ എത്രയോ പറഞ്ഞേക്കുന്ന ലിറ്റർ വെള്ളം എന്നെ പ്യൂരിഫൈ ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത് ക്ലോസറ്റിലെ വെള്ളം നമ്മൾ മെയിൻലി എടുക്കാൻ പോകുന്നത്. ക്ലോസറ്റിലെ വെള്ളം എടുത്തിട്ട് നമ്മളത് വെച്ചിട്ട് ഇതിലേക്കാണ് നമ്മൾ ടാബ്ലറ്റ് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് അടുത്ത് ക്ലോസറ്റിലെ വെള്ളം നമ്മൾക്ക് എടുക്കാൻ പോകും. ഒടുക്കത്തെ ചൂടാണ് ഇവിടെ മെയിൻലി. ക്ലോസറ്റിലെ വെള്ളമാണ് നമ്മൾ രണ്ടാമതായി എടുക്കാൻ, ഏറ്റവും 3rd one ആണ് ക്ലോസറ്റിലെ വെള്ളം. ക്ലോസറ്റിൽ എത്രമാത്രം കിട്ടുന്നറിയില്ല. ക്ലോസറ്റിലെ നമ്മൾ ഇതപ്പോ കണ്ടില്ലേ, ക്ലോസറ്റിലെ വെള്ളം ഏകദേശം ഒരു 1/2 എടുത്തിട്ട് ഞാൻ അതിൽ കാവാകം എടുത്തിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി എടുക്കുക. ക്ലോസറ്റിലെ വെള്ളവും അതുപോലെ തന്നെ നമ്മൾ ഒരു 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട് ക്ലോസറ്റിലെ. ഇതെന്തോ ഒരു മെയിൻ പ്രശ്നം. കാരണം എനിക്ക് വീഡിയോ എടുക്കുക ഒരു അസിസ്റ്റൻ്റ് ഇല്ല, അതാണ് മെയിൻ പ്രശ്നം. അസിസ്റ്റൻ്റ് ഉണ്ടായത് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയി, അങ്ങനെ പഠിക്കാൻ പോയി, എക്സാമും കാര്യങ്ങളൊക്കെ, അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ നമ്മൾ 3 ഗ്ലാസ്സിലെയും വെള്ളം എടുത്തിട്ടുണ്ട്. ഈ റേറ്റ്സ് ഏറ്റവും സെൻറ്ററിലുള്ളതാണ് നമ്മളെ വീട്ടിൽ പ്യൂരിഫൈ ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ളത് വന്നിട്ട് വാട്ടർ ടാങ്കിലെ വെള്ളം, ലെഫ്റ്റ് സൈഡിലുള്ളത് വന്നിട്ട് എന്താണ് ക്ലോസറ്റിലെ വെള്ളം അല്ലേ. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ആ ടാബ്ലറ്റ് ഇടും. ടാബ്ലറ്റ് ഇട്ടിട്ടാണ് അതിൽ നിങ്ങൾ എന്തൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ടാബ്ലറ്റ് ഇടുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അക്വാ പൂറ പ്യൂറ വന്നിട്ട് ഹൈജീൻ വന്നിട്ട് ഒരു ടാബ്ലറ്റാണ്. ഇത് ഏകദേശം 10 ലിറ്റർ വെള്ളം എന്താ പറയുക അവർ എന്താ പ്യൂരിഫൈ ചെയ്യുന്നത്. ഒരു ടാബ്ലറ്റ് വന്നിട്ട് 10 ലിറ്റർ വെള്ളം അവർ പ്യൂരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ടാബ്ലറ്റ് ഇട്ട് വെച്ച് പറഞ്ഞാൽ എന്താ പറയുക 1/2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഞാനിത് ഒരിക്കലും പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല. ഞാനൊരു തമിഴിലും അതുപോലെ തന്നെ മറ്റുള്ള ലാംഗ്വേജിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ മേടിച്ചിട്ട് നമ്മുടെ എനിക്ക് ഇഷ്ടം. അപ്പോൾ എൻ്റെ ഒരു രീതിയിൽ എനിക്ക് ചെയ്യുന്നൊരു താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ക്ലോസറ്റിലെ വാട്ടറും അതുപോലെ തന്നെ വീട്ടിലെ വെള്ളം അതുപോലെ തന്നെ ഫിഷ് ടാങ്കിലെ വെള്ളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്.
അപ്പോൾ ആദ്യം ഇത് പൊട്ടിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ചെയ്യാൻ ഈ വീഡിയോയിൽ എനിക്കൊരു ചെറിയൊരു കാരണം, ഈ വീഡിയോ ശരിക്കും ഞാൻ ഒരിക്കൽ എടുത്തതാണ്. ഒരിക്കൽ എടുത്തത് പറഞ്ഞാൽ ആ ഫോൺ എന്താ പറയുക, കേടായി. ആ ഫോണ് എല്ലാം എടുത്ത് ഔട്ട്രോ മാത്രം എടുക്കുക, ഇത് കുടിക്കേണ്ടത് മാത്രം എടുക്കേണ്ടത്, അത് കേടായി. എന്നിട്ട് ഇത് രണ്ടാമത്തെ തവണയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട്. ഓ, ഇതിൻ്റെ മണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ജസ്റ്റ് എന്താ പറയുക, നമ്മൾ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഒരു സ്മെല്ലാണ് ഇതിൻ്റെ. ഈ ഒരു ടാബ്ലറ്റ് ഞാൻ എടുത്തപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വന്ന് ബ്ലീച്ചിങ് പൗഡറിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ ആദ്യം നമുക്ക് ക്ലോസറ്റിൻ്റെ എന്താണ് ക്ലോസറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള വെള്ളത്തിൽ നമ്മൾ ഇടാം. അപ്പോൾ ആദ്യം ഒരു ടാബ്ലറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി വന്നിട്ട് നമുക്ക് രണ്ടാമത് നമ്മുടെ ശരിക്കും വീട്ടിൽ പ്യൂരിഫൈ ചെയ്ത് വെച്ച വെള്ളത്തിലേക്ക് വിടാം. അപ്പോൾ ഒരിക്കൽ കൂടി പ്യൂരിഫൈ ആകുമല്ലോ. മൂന്നാമതായിട്ട് നമുക്ക് ഫിഷ് ടാങ്കിൽ വെള്ളത്തിലേക്ക് വിടാം. അപ്പോൾ മൂന്നിലേക്ക് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് വരുന്ന കാര്യങ്ങളും നമുക്ക് നോക്കാം. അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് എന്താ പറയുക, ഞാൻ ടാബ്ലറ്റ് ഇട്ടപ്പോൾ തന്നെ അതിൽ നിന്ന് ബബിൾസ് വരുന്ന പോലും, അതിൽ നിന്ന് എന്താ പറയുക ഒരു പ്യൂരിഫൈ ചെയ്യുന്ന പോലും നമ്മൾക്കൊരു ജസ്റ്റ് ടൈപ്പ് ബബിൾസ് തന്നെ അതിൽ നിന്ന് വരുന്നുണ്ട്. കട നിങ്ങൾ കാണണ്ടോ എന്താണ് ടാബ്ലറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഓടിക്കളിക്കുന്നത്. ഇത് നമ്മൾ ക്ലോസറ്റിലെ വാട്ടറിലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. രണ്ടാമത് വന്നിട്ട് എന്താ പറയണത്, എന്താണ് രണ്ടാമത് വന്നിട്ട് നമ്മുടെ എന്താണ് ശരിക്കും വീട്ടിൽ നിന്ന് എടുത്തത് വീട്ടിൽ ഡെയിലി യൂസ് ചെയ്യുന്ന വാട്ടറാണ്. മൂന്നാമത് വന്നിട്ടാണ് നമ്മുടെ ഫിഷ് ടാങ്കിലെ വെള്ളമാണ്. നിങ്ങളെ വിജയ എന്താണ് ക്ലോസറ്റിൽ എടുത്ത വെള്ളം ഞാൻ അങ്ങനെയേ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. പലരും ഇനി കമൻറ്റ് ചെയ്യാൻ നിൽക്കരുത് നീ എടുത്ത് മാറ്റിയിട്ട് കുടിച്ചതാണോ അങ്ങനെയെന്ന് കമൻറ്റ് ചെയ്യും. ക്ലിയർലി കൊണ്ടുവന്നു, അങ്ങനെ വെച്ചു, അവിടെ നിന്ന് എടുത്ത് ഞാനിപ്പോൾ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് എടുത്ത് ഞാൻ കുടിക്കാൻ പോകണം. അപ്പോൾ നമ്മൾക്ക് ഒരു അരമണിക്കൂർ മാക്സിമം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ടൈമായിട്ടുള്ള, അപ്പോൾ ഇനി ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് ഏകദേശം ഇപ്പോൾ ഒരു 15 മിനിറ്റോളം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ടാബ്ലറ്റ് നോക്കുമ്പോൾ നിങ്ങളെ തന്നെ കണ്ടോളൂ അതിൻ്റെ അവസ്ഥ. ഇത് വന്നിട്ട് ക്ലോസറ്റിലെ എന്താണ് ക്ലോസറ്റിലെ വാട്ടറാണ്. അതിൻ്റെ ടാബ്ലറ്റ് വന്നിട്ട് പതയായിട്ട് പൊന്തിയിട്ട് ടാബ്ലറ്റ് ഏകദേശം അലിഞ്ഞ് ഇപ്പോൾ മുകളിലേക്ക് വന്ന് കിടന്ന് പാറിക്കിടക്കുന്നുണ്ട്. ഇപ്പോൾ അടിയിലേക്ക് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ ടാബ്ലറ്റ് അത്ര പോലും എന്താണ് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന വെള്ളത്തിൽ അത്ര പോലും ടാബ്ലറ്റ് ഇപ്പോൾ പതഞ്ഞിട്ടും അങ്ങനെ പാറിയൊന്നും കിടക്കുന്നില്ല. ഇപ്പോഴും അടിയിലെ ടാബ്ലറ്റ് നിങ്ങൾ കാണണം. മൂന്നാമത് വന്നിട്ട് നമ്മൾ ഫിഷ് ടാങ്കിൽ നിന്ന് എടുത്ത എന്താണ് ടാബ്ലറ്റ്, അതിൽ ഫിഷ് ടാങ്കിലേക്ക് ഇട്ട് വെച്ച ടാബ്ലറ്റ് നിങ്ങൾ കാണണം. പതിയായിട്ട് മുകളിൽ വന്നിട്ട് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്നതും മൂടിക്കളിക്കുന്നതൊക്കെ നിങ്ങളിത് കണ്ടില്ലേ, കാണണ്ടാവെന്ന് വിചാരിക്കുന്നു. കാരണം ടാബ്ലറ്റ് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞു പറഞ്ഞാൽ കുറച്ചൊരു പാറ മുകളിലോട്ട് വന്ന് കിടക്കും. അപ്പോൾ ഇനി ഒരു 15 മിനിറ്റോളം കൂടി നമ്മൾക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഗായ്സ് ഏകദേശം എന്താ പറയുക അരമണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ക്ലോസറ്റിലെ വാട്ടറിലെയാണ് ഞാൻ ഏകദേശം കംപ്ലീറ്റ്ലി ആ ടാബ്ലറ്റ് അലിഞ്ഞു എന്ന് പറയാം. നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്ത വെള്ളത്തിൻ്റെ ഞാൻ ഒന്നാമത് തണുത്ത വാട്ടർ കൊടുത്തത്, എന്നിട്ട് പോലും അത് എന്താ പറയുന്നത് തണുത്ത വെള്ളം കൊടുത്തിട്ട് പോലും ആ ടാബ്ലറ്റ് ഇപ്പോഴും അലിഞ്ഞു തീർന്നിട്ടില്ല. കാരണം ഒരുപക്ഷെ വീട്ടിലെ വെള്ളം നല്ല രീതിയിൽ തന്നെ പ്യൂരിഫൈ ആയതുകൊണ്ടായിരിക്കാം. ഇത് വന്നിട്ട് ഫിഷ് ടാങ്കിൽ നിന്ന് എടുത്ത വെള്ളമാണ്. ഫിഷ് ടാങ്കിൽ നിന്ന് എടുത്ത വെള്ളവും അതുപോലെ തന്നെ ടാബ്ലറ്റ് അലിഞ്ഞ് മുകളിലോട്ട് പത പോലെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ ക്ലോസറ്റിൽ നിന്ന് എടുത്ത വെള്ളം. പറഞ്ഞ പോലെ ടാബ്ലറ്റ് അടിയിലായിട്ടൊന്നുമില്ല, എല്ലാം അലിഞ്ഞു ചേർന്ന് മുകളിലോട്ട് പത പോലെ വന്ന് നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് എടുത്ത വെള്ളമാണ് നിങ്ങൾ കാണണം. ടാബ്ലറ്റ് ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ കാണണം, ടാബ്ലറ്റ് അലിഞ്ഞിട്ട് ഒരു ഭാഗത്തായിട്ട് വന്ന് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പം മുകളിലോട്ട് വന്നാണ്. ഇത് വന്നിട്ട് നമ്മുടെ ക്ലോസറ്റ് നമ്മുടെ എന്താ പറയുക ഫിഷ് ടാങ്കിൽ നിന്ന് എടുത്ത വെള്ളമാണ്. ഫിഷ് ടാങ്കിൽ നിന്ന് എടുത്ത വെള്ളത്തിലും അതുപോലെ തന്നെ ടാബ്ലറ്റ് അലിഞ്ഞ് അതുപോലെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് കുടിക്കണം. അപ്പോൾ കുടിക്കുന്നത് നമ്മൾ ഓരോന്ന് എടുത്ത പ്ലേസിൽ നിന്ന് തന്നെ നമ്മളൊക്കെ കുടിക്കുക. കാരണം എന്താ വെച്ചാൽ ക്ലോസറ്റിൻ്റെ വെള്ളം ക്ലോസറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ കുടിക്കാം. വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ വന്നിട്ട് നമ്മൾ ഇവിടെ തന്നെ കുടിക്കാം. ഫിഷ് ടാങ്കിൻ്റെ വന്നിട്ട് ഫിഷ് ടാങ്കിൽ അവിടെ ഇരുന്ന് കുടിക്കാം. അപ്പോൾ നമ്മൾക്ക് കുടിക്കാൻ പോകണം. ആദ്യം ഞാൻ വീട്ടിൽ നിന്ന് എടുത്ത വെള്ളം ഓൾറെഡി പ്യൂരിഫൈ ചെയ്ത് വെച്ച വെള്ളമാണ് ആദ്യം കുടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് കുടിക്കാം. ഇതിൻ്റെ ഞാൻ ഇതിൻ്റെ എന്ത് ചെയ്യും ചോദിച്ചാൽ, ഈ അലിഞ്ഞ് ചേർന്നിട്ടുള്ള പറഞ്ഞാൽ ഈ വെള്ള കളറായിട്ടുള്ളത് മാത്രം ഞാൻ എൻ്റെ കൈകൊണ്ട് എടുത്ത് മാറ്റും. അതുമാത്രം എടുത്ത് മാറ്റിയിട്ട് ഞാൻ കുടിക്കും. ഓൾമോസ്റ്റ് എല്ലാം ഒന്നും എടുത്ത് മാറ്റില്ല, എന്നെ കൊണ്ട് പെറ്റിനത്രോളം. അപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാം എടുത്തിട്ടുള്ള. അപ്പോൾ കുറച്ച് പെറ്റിനത്രോളം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം വീട്ടിൽ നിന്ന് പ്യൂരിഫൈ ചെയ്ത് വെള്ളം. അപ്പോൾ ഗൈസ് ശരിക്കും എന്താ പറയുക ടേസ്റ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ എടുത്ത് കുടിച്ചിട്ട് വന്നു, മേടിച്ചിട്ട് പോയിട്ട് കുറച്ച് തുപ്പിയിട്ട് വന്നു വെള്ളം. കാരണം എന്താ ചോദിച്ചാൽ വിചാരിക്കുന്ന മാതിരിയല്ല എന്താണ് ആ ഈ ടാബ്ലറ്റിൻ്റെ ടേസ്റ്റ് എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ട്. എനിക്ക് അത്ര കുടിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറ്റുന്നത്രോളം. കാരണം അത് ഒരിക്കലും ഞാൻ പറഞ്ഞ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ട് ഒരിക്കലും ചെയ്ത് നോക്കല്ലേ, എൻ്റെ വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. കാരണം ഞാൻ എടുത്തിരിക്കുന്ന വെള്ളമല്ല അങ്ങനത്തെ ടൈപ്പ് വെള്ളങ്ങളാണ്, ക്ലോസറ്റിന്നും ഫിഷ്ടാങ്കെന്നുള്ള വെള്ളമാണ്. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഇത് എൻ്റെ വീട്ടിൽ നിന്നുള്ള വെള്ളം ഞാൻ കുടിച്ച്. കാരണം ഈ ടാബ്ലറ്റ് ഒരുപാട് ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഒരു സ്മെല്ലും അതിൻ്റെ ഒരു ടേസ്റ്റും ഇറക്കാൻ പറ്റുന്നില്ല തൊണ്ടയിലേക്ക്. ഞാൻ കാണിച്ചു തരാം. കാരണം ഇതെന്താ പറയുക പ്രശ്നം, ഇത് വന്നിട്ട്
ഒരു ടാബ് ഈ ടാബ്ലറ്റ് വന്നിട്ട് 10 ലിറ്റർ വെള്ളത്തിലാണോ ആദ്യം ഇടേണ്ടത്? ഞാൻ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താ വെച്ചാൽ ഈ 1 ഗ്ലാസ് വെള്ളത്തിന് പോലും ഞാൻ ഇട്ടിട്ടില്ല. ഈ ടാബ്ലറ്റിൻ്റെ പ്രശ്നം അതുകൊണ്ട് തന്നെ ആയിരിക്കാം, കാരണം 10 ലിറ്റർ വെള്ളത്തിൽ ഇടേണ്ട ടാബ്ലറ്റ് വന്നിട്ട് ഞാൻ ഈ ജസ്റ്റ് 1 ഗ്ലാസ് ഫുൾ വെള്ളം പോലും എടുത്തില്ല, ഇത്ര മാത്രമേ എടുത്തുള്ളൂ. ഇനി അടുത്ത് വന്നിട്ട് നമ്മൾ ക്ലോസറ്റിൽ നിന്ന് എടുത്ത് വെള്ളമാണ് ഇത്. നമ്മൾക്ക് ആ ക്ലോസറ്റിൻ്റെ അവിടെ പോയി ഇരുന്ന് തന്നെ കുടിക്കാം. അപ്പോൾ ഗായ്സ്, എൻ്റെ വീഡിയോ അസിസ്റ്റൻ്റൊക്കെയാണ് വീഡിയോൻ്റെ അതിലൂടെയും ഇതിലൂടെയൊക്കെ ഓടുന്നത് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, ഏകദേശം ഈ വെള്ളത്തിൻ്റെ സ്മെല്ല് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആരും പ്ലീസ് ചെയ്ത് നോക്കില്ല, കാരണം ടാബ്ലറ്റിൻ്റെ അത്രമാത്രം സ്മെല്ലുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇരുന്ന് നമ്മുടെ ക്ലോസറ്റിൽ നിന്ന് എടുത്ത വെള്ളം നമ്മൾക്ക് കുടിച്ച് നോക്കാം. ഈ ടാബ്ലറ്റിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വെള്ളപ്പാത ഞാൻ എടുത്തു മാറ്റിയിട്ട് കൈകൊണ്ട് ഞാൻ എടുത്ത് മാറ്റും, കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് ആണോ എന്നറിയില്ല. ടാബ്ലറ്റിൻ്റെ കംപ്ലീറ്റ്ലി ടേസ്റ്റ് അറിയുന്നത്. അപ്പോൾ വെള്ളപ്പാത എടുത്ത് മാറ്റിയിട്ടാണ് ഞാൻ കുടിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ കുടിക്കാൻ പോണ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ വെള്ളപ്പാത ഞാൻ ഇന്നലെ കൈ കൊണ്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ആണ് എനിക്ക് കൂടുതലും തൊണ്ടയിലേക്ക് ഇപ്പോഴും ആകുന്നുകൊണ്ടിരിക്കുന്നത്. അത് അവിടെ കുടിച്ചതിൻ്റെ അപ്പോൾ അത് കൈ കൊണ്ട് എടുത്ത് മാറ്റി നമ്മൾ ക്ലോസറ്റിൽ നിന്ന് എടുത്ത വെള്ളമാണ് ഞാൻ കുടിക്കാൻ പോകുന്നത്. കംപ്ലീറ്റ്ലി ക്ലോസറ്റിൽ നിന്ന് എടുത്ത വെള്ളമാണ് ഞാൻ കുടിക്കാൻ പോകുന്നത്. കണ്ടിരിക്കുന്നത് ശരിക്കും ആ ടാബ്ലറ്റിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെ കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്, ആ വെള്ളത്തിൻ്റെ വേറെ ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഗായ്സ്, ഏറ്റവും ലാസ്റ്റ് ഫിഷ് ടാങ്കിൽ വെള്ളം മാത്രം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ടാബ്ലറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആ 2 വെള്ളം കുടിച്ച് കഴിയുമ്പോഴേക്കും എന്താ പറയുക, ഇത് ഏകദേശം ആ മുകളിൽ കണ്ട് വെള്ളപ്പതയെല്ലാം അഴിഞ്ഞു പോകും, അങ്ങനെ ടൈപ്പായിട്ടുണ്ട്. എൻ്റെ ഒന്നാമത് വീഡിയോ അസിസ്റ്റൻസും കാര്യങ്ങളും ബാക്കിലുള്ളവരൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തന്നെ നമ്മൾ അവിടെ തന്നെ കൊണ്ടുവിട്ട് വെക്കണം. അപ്പോൾ ഞാൻ ക്യാമറയും ഞാൻ ഇവിടെ നിന്ന് വന്നിട്ട് പുറകിലോട്ട് വന്നെടുക്കണം, എന്നിട്ട് അവിടെ നിന്ന് കുടിക്കണം. പ്ലീസ്, എനിക്ക് എന്താ പറയുക, എനിക്ക് ടാബ്ലറ്റ് ഞാൻ ഏറ്റവും അവസാനം പറയാം. ടാബ്ലറ്റിൻ്റെ കാര്യം എന്താണ്, എന്തുകൊണ്ട് നിങ്ങൾ മേടിക്കണോ വേണ്ടെന്നൊക്കെ ഞാൻ പറയാം. ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആരും ചെയ്യാൻ നിൽക്കില്ല, ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ, കാരണം എൻ്റെ വീഡിയോ അസിസ്റ്റൻസും കാര്യങ്ങളും. അപ്പോൾ ഗായ്സ്, ഫിഷ് ടാങ്കിൻ്റെ വെള്ളമാണ് കുടിക്കാൻ പോണ്. ശരിക്കും എന്താ പറയുക, കുടിക്കാൻ പറ്റുന്നില്ല, കാരണം ആ ടാബ്ലറ്റിൻ്റെ ഒരു ടേസ്റ്റും കാര്യം തന്നെ ആ ബ്ലീച്ചിങ് പൗഡർ അതുപോലത്തെ ഒരു ടേസ്റ്റ് തന്നെ ഇവിടെ തൊണ്ടയിലേക്കിട്ട് കുടിക്കുമ്പോൾ വരികയാണ്. ശരിക്കും കുടിക്കാൻ പറ്റുന്നില്ല. ആ 2 വെള്ളവും ഞാൻ കുടിച്ച് കഴിഞ്ഞു, കാരണം എൻ്റെ മുഖത്ത് അതാണ് ഒരുമാതിരി ഇതായി, കാരണം ഇപ്പോഴും ആ തൊണ്ടയിൽ നിന്ന് ആ ടേസ്റ്റ് പോയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ മര്യാദയ്ക്ക് കിട്ടുന്ന വീട്ടിലെ വെള്ളമാണ് ഏറ്റവും നല്ലത് തോന്നുന്നു. അല്ലാതെ ഈ ടാബ്ലറ്റ് മേടിച്ച് ഇട്ടിട്ട് എന്താണ് ഇന്ന പോലെ 10 ലിറ്റർ വെള്ളം പ്യൂരിഫൈ ആകും അങ്ങനെയാകും ഇങ്ങനെയാകും പറഞ്ഞിട്ടൊക്കെ എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയത് കാരണം നമ്മുടെ വീട്ടിലെ വെള്ളമാണ് ഏറ്റവും നല്ലത് തോന്നുന്നുണ്ട്. കാരണം പ്യൂരിഫൈ ചെയ്ത് വീട്ടിലെ വെള്ളം സാധാരണഗതിയിൽ പ്യൂരിഫയർ വെച്ചിട്ട് പ്യൂരിഫൈ ചെയ്ത് കുടിച്ചാലും നന്നായിട്ടുണ്ട്. വീട്ടിലെ കിണറ്റിൽ നിന്ന് എടുക്കുന്ന വെള്ളം ഞങ്ങൾ ഓൾമോസ്റ്റ് കിണറ്റിൽ നിന്ന് എടുത്തിട്ട് കുടിക്കുന്നത് നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ടാബ്ലറ്റ് ഇട്ടിട്ട് കുടിക്കുമ്പോൾ എന്തോ പോലെ എനിക്ക് ഫീൽ ചെയ്ത് അതാണ്. കാരണം എൻ്റെ രീതിയിൽ പറയണമെങ്കിൽ വീട്ടിലെ വെള്ളമാണ് നല്ലത്, ഇതുപോലുള്ള ടാബ്ലറ്റ് ഇട്ടിട്ട് പ്യൂരിഫൈ ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ടുള്ളതാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ചാനൽ മറക്കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഓൾസോ കമൻറ്റ് ബിലോ. പിന്നെ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ അസിസ്റ്റൻസിനെ കാണിച്ചു തരാം. ഇത്ര നേരം ബാക്കിൽ നിന്നിട്ട് എൻ്റെ മുഖവും കാര്യങ്ങളും കറക്റ്റായി അറിയണ്ടോ ഇല്ലയെന്ന് ആരാണെന്ന് കാണിച്ചത്, അതാണ് ഏറ്റവും വലിയ എനിക്ക് വീഡിയോ ചെയ്യാൻ കാരണം. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, കാരണം ആരും ഒരേ പുറകിലായിട്ട് നിന്നിട്ട് ഈ വീഡിയോ എങ്ങനെയാണെന്ന് ചെയ്യാൻ പോലും ആരാണെന്ന് അറിയില്ല. അപ്പോൾ വീഡിയോ അസിസ്റ്റൻസിനെ കാണിച്ചു തരാം. ഈ കാണുന്ന 2 പേരാണ് വീഡിയോ അസിസ്റ്റൻസ്, കണ്ടില്ലേ? ഇവനാണ് എൻ്റെ മുഖവും കാര്യമെല്ലാം കറക്റ്റാണോ എന്ന് നോക്കിക്കൊണ്ടിരുന്നത് ഇത്ര നേരം. അതാണ് ഞാൻ ഗ്ലാസ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, കാരണം എൻ്റെ പുറകിലോട്ട് ക്യാമറയും പിടിച്ചവരെ ഒരാളില്ല. അതാണ് മെയിൻ പ്രശ്നം ഇത്.